അരിക്കമ്പൻ പൂർണ്ണമായും ദൗത്യസംഘത്തിന്റെ വലയത്തിലായിരിക്കുകയാണ്. ഇതാ വീണ്ടും ഈ സ്ക്രീനിൽ കാണുന്നത് അരിക്കൊമ്പരിയാണ്. ഈ ഇടതുഭാഗത്തെ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് അരിക്കൊമ്പന്റെ ഇപ്പോഴുള്ള ദൃശ്യങ്ങളാണ്. ഇനി രക്ഷയില്ല അരിക്കൊമ്പന്. കാര്യങ്ങൾ ദൗത്യസംഘത്തിന് കൂടുതൽ എളുപ്പമാവുകയാണ്. ഈ പ്രദേശം മയക്കുവെടി വെക്കാൻ അനുകൂലമാണ്. പക്ഷേ അവിടത്തേക്ക് ലോറി ഉൾപ്പെടെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ മിഷൻ ഇപ്പോൾ മയക്കുവെടി വെക്കുക എന്നുള്ളതിലേക്ക് കുറച്ചുകൂടി കടക്കാൻ സമയം കഴിയാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള അനുബന്ധ സാഹചര്യങ്ങളൊക്കെ ഒരുക്കുകയാണ് ദൗത്യസംഘം. ഈ സൂര്യനെല്ലി 64 കോളനി ഭാഗത്താണ് ഈ അരിക്കൊമ്പരെ ഇന്ന് ദൗത്യസംഘം ട്രാക്കിലാക്കിയിട്ടുള്ളത്. ഇനി സിമന്റ് പാലത്തേക്ക് എത്തിയാൽ, അരിക്കൊമ്പനെ എത്തിച്ചാൽ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയും. അങ്ങനെ മിഷൻ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ജെയ്നസ് രാജു വീണ്ടും വിവരങ്ങളുമായി ചേർന്നു. ജെയ്ൻ, ഇപ്പോഴും ഇതൊന്നും അറിയാതെ അവിടെ കൂസലില്ലാതെ വിലസുകയാണല്ലേ അരിക്കൊമ്പൻ? തീർച്ചയായിട്ടും അരിക്കൊമ്പനെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അതായത് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നിൽക്കുന്നതിന് ഏതാണ്ട് 500 മീറ്റർ അകലത്തിലായി അരിക്കൊമ്പൻ നിലയുറപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ആ ചപ്പുകൾക്കിടയിൽ അല്ലെങ്കിൽ ആ ചോല വനത്തിനിടയിലാണ് ആന ഉണ്ടായിരുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ കുറച്ചുകൂടി ആനയെ കാണുന്ന രീതിയിൽ ആന പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അരിക്കൊമ്പൻ്റെ സമീപത്ത് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരിക്കൊമ്പനെ സിമൻറ്റ് പാലത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് വനംവകുപ്പ് നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ തൽക്കാലം താഴേക്ക് പോകാതെ തന്നെ ആ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് അരിക്കൊമ്പൻ. അരിക്കൊമ്പൻ അവിടെ നിന്ന് മേഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ പുല്ല് മേയുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ അതിനപ്പുറത്തുണ്ടായിരുന്ന ഒരു മലയ്ക്ക് മുകളിലായിരുന്നു അരിക്കൊമ്പൻ. അവിടെ നിന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് ആന പിന്തിരിഞ്ഞ് ഈ വിലക്ക് ഭാഗത്തേക്ക്, വിലക്കിന് സമീപത്തുള്ള പ്രദേശത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന് സമീപത്ത് തന്നെ തൊട്ടടുത്ത് ഈ അരുൺ സക്രിയ അടക്കമുള്ള ഈ ആനയെ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള സംഘവും നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോൾ ഒരു പക്ഷേ ആനയെ പൂർണ്ണമായും വിസിബിൾ ആണോ എന്ന കാര്യം സംശയമാണ്. കാരണം അവർ നിൽക്കുന്നതിൻ്റെ മുന്നിൽ ഈ അവർക്കും അരിക്കൊമ്പനും ഇടയിൽ ഒരു ചോല വനമുണ്ട്. ആ വനം കൂടി മറികടന്ന് വേണം അവർക്ക് ആനയുടെ അടുത്തേക്ക് എത്താൻ. ഒരുപക്ഷെ ചില ഉദ്യോഗസ്ഥർ ആ അപ്പുറത്ത് ആ മരങ്ങൾക്കിടയിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടിരുന്നു. ഒരുപക്ഷെ അവർ ആനയെ ലൊക്കേറ്റ് ചെയ്ത് കൃത്യമായി ലക്ഷ്യം വെച്ച് നിൽക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അവിടെ നിന്ന് വിരട്ടി ഓടിക്കുക എന്നുള്ളതായിരിക്കും വനംവകുപ്പിൻ്റെ ഒരു നീക്കം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ആന നിൽക്കുന്ന ഭാഗത്തേക്ക് വഴികളില്ലാത്ത ഒരു സ്ഥലമാണ്. വഴികളില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് മയക്കുവെടി വെച്ചാൽ ഒരുപക്ഷെ അവിടെ നിന്ന് ആനയെ മാറ്റുക വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ മയക്കുവെടി വേറ്റ ശേഷം ആന എങ്ങോട്ട് ഓടും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 2017 ഏതാണ്ട് 4 കിലോമീറ്ററോളമാണ് മയക്കുവെടി ഏറ്റ ശേഷം ഈ അരിക്കൊമ്പൻ എന്ന ആന ഓടിയത്. അതുകൊണ്ട് തന്നെ മുൻപുള്ള ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും വനംവകുപ്പിൻ്റെ അല്ലെങ്കിൽ RRT സംഘത്തിൻ്റെ ഒരു നീക്കം. എന്തായാലും അരിക്കൊമ്പൻ ഈ കണ്ണെത്തും ദൂരത്തുണ്ട്. വനംവകുപ്പ് സംഘം സമീപത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. സമീപത്ത് മാത്രമല്ല അരിക്കൊമ്പന് ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ കൺമുന്നിൽ നിന്ന് മായാതിരിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും വനംവകുപ്പ് നടത്തുക. ഒരു തവണ ഈ ഇവൻ രക്ഷപ്പെട്ടു പോയാൽ പിന്നെ കണ്ടെത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നലെ തന്നെ നമ്മളത് മനസ്സിലാക്കിയതാണ്. 12 മണിക്കൂർ നീണ്ട കാടടച്ചുള്ള തിരച്ചിലിനൊടുവിലാണ് അരിക്കൊമ്പൻ ശങ്കരപാണ്ഡ്യൻമേട്ടിലുണ്ട് എന്ന് കണ്ടെത്തിയത്. ഇന്നലെ ശങ്കരപാണ്ഡ്യൻമേട്ടിലാണെങ്കിൽ ഇന്നിപ്പോൾ സൂര്യനെല്ലിക്ക് സമീപത്തേക്ക് ആന എത്തിയിരിക്കുന്നു. ഒരു ദിവസം വളരെയധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആന ഇപ്പോൾ ദൗത്യത്തിന് അനുയോജ്യമായ മേഖലയ്ക്ക് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അനുയോജ്യമായ പ്രദേശത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് നീക്കങ്ങൾ നടത്തുന്നുണ്ട്? നേരത്തെ പടക്കം പൊട്ടിച്ച് ആ ഭാഗത്ത് നിന്ന് മാറ്റുന്നത് കണ്ടു. ഇപ്പോൾ അവിടെ പുല്ല് തിന്നുകയാണ് അരിക്കൊമ്പൻ. ആ അരിക്കൊമ്പനെ ഇനി സിമന്റ് പാലം മേഖലയിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ പടക്കം പൊട്ടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുകയോ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ നിരീക്ഷിക്കുകയാണ്. എന്തായാലും അതിനുശേഷം, ആ വിരട്ടി ഓടിച്ചതിന് ശേഷം, അത് സൂര്യനെല്ലി മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ ജനവാസ മേഖലയിലേക്ക് കയറാതിരിക്കാനും വേണ്ടിയാണ് അവിടെ പടക്കം പൊട്ടിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സമീപത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആനയുടെ മൂവ്മെൻ്റ് എങ്ങോട്ടാണ് എന്ന് നിരീക്ഷിക്കുകയാണ് എന്ന് വേണം വിലയിരുത്താൻ. എന്തായാലും വളരെ അടുത്ത് തന്നെ, ആനയുടെ വളരെ അടുത്ത് തന്നെ ദൗത്യസംഘം എത്തിയിട്ടുണ്ട്. ഇനി അവരുടെ പദ്ധതി മിക്കവാറും ആന മുകളിലേക്ക് കയറാതിരിക്കാൻ, അതായത്
സൂര്യനെല്ലിക്കും വിലക്കിനും ഇടയിലുള്ള പ്രദേശത്തേക്ക് ജനവാസ മേഖലയിലേക്ക് കയറാതിരിക്കാൻ ഒരു ശ്രമമായിരിക്കും വനംവകുപ്പ് നടത്തുക. അതിനുശേഷം അവിടെ നിന്ന് ആന സ്വാഭാവികമായും അതിൻ്റെ ഒരു മൂവ്മെൻ്റ് അനുസരിച്ച് താഴേക്കാണ് പോകേണ്ടത്. അതായത് ഈ 301 കോളനിയും സിമൻറ്റ് പാലവും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ആനയിറങ്ങൽ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശവും കാച്ച്മെൻറ്റ് ഏരിയയിലേക്കൊക്കെയാണ് പോകേണ്ടത്. അങ്ങനെ പോകും എന്നൊരു പ്രതീക്ഷയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാത്തിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ദൗത്യത്തിൻ്റെ ആദ്യ പ്രധാന ഘട്ടം കടന്നിരിക്കുന്നു. ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി, അല്ലെങ്കിൽ ദൗത്യ സംഘം കണ്ടെത്തിയിരിക്കുന്നു. അവരുടെ നിരീക്ഷണത്തിലേക്ക് പൂർണ്ണമായും അവരുടെ വലയത്തിലേക്ക് അരിക്കൊമ്പൻ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ വലയത്തിലേക്ക് അരിക്കൊമ്പൻ എത്തിയിരിക്കുകയാണ്. അരിക്കൊമ്പന്റെ ഇപ്പോഴത്തെ തത്സമയ ദൃശ്യങ്ങളാണ് ഈ ക്യാമറ വണ്ണിൽ ഈ മാതൃഭൂമി ന്യൂസിന്റെ ഈ സ്ക്രീനിൽ ഇടതുവശത്തായി കാണുന്നത്. ഇപ്പോൾ അരിക്കൊമ്പൻ നിൽക്കുന്നതാണ്. അരിക്കൊമ്പൻ അവിടെ പുല്ല് തിന്നുകയാണ്. തൊട്ടപ്പുറത്ത് അരിക്കൊമ്പന്റെ 500 മീറ്റർ അടുത്ത് ദൗത്യ സംഘം നിൽക്കുന്നു. അവർ അരിക്കൊമ്പന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുകയാണ്. ഈ സ്ഥലത്ത് നിന്ന് അരിക്കൊമ്പനെ സമീപത്തുള്ള സിമന്റ് പാലത്തേക്ക് എത്തിച്ചാൽ കാര്യങ്ങൾ ദൗത്യ സംഘത്തിന് വളരെ ഈസിയായി. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ദൗത്യ സംഘം. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ അരിക്കൊമ്പൻ ദൗത്യ സംഘത്തിന്റെ ട്രാക്കിലായിട്ടുണ്ട്. ഇനി കാര്യങ്ങളോട് അടുപ്പിക്കുകയാണ്. മൈക്ക് വെടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആനയുടെ ഓരോ ചലനവും നിരീക്ഷിക്കുകയാണ് ദൗത്യ സംഘം. ഇന്നലെ രാവിലെ തുടങ്ങിയതാണ്. പക്ഷേ ഇന്നലെ നിരാശയായിരുന്നു ഫലമെങ്കിൽ, ഇന്നലെ ദൗത്യ സംഘത്തിന്റെ കണ്ണ് വെട്ടിച്ച് അരിക്കൊമ്പൻ കടന്നു കളഞ്ഞെങ്കിൽ ഇന്ന് അതിന് കഴിഞ്ഞില്ല. അരിക്കൊമ്പനെ ട്രാക്കിലാക്കിയിരിക്കുകയാണ്. അരിക്കൊമ്പനെ കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ് ദൗത്യ സംഘം.